أيها الطلاب السلام عليكم ورحمة الله وبركاته كيف أنتم يا أحبائي بخير الحمد لله ما شاء الله في الفصل الماضي فهمنا ودرسنا ماذا عن ولد عن ولد لا يستطيع أن يتعلم جيدا وأم هزين لا نعمل نعم 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 അവളുടെ ദുഃഖിതയായ അവൻ്റെ ദുഃഖിതയായ ഉമ്മയെക്കുറിച്ചും പഠിച്ചു പഠിച്ചു അല്ലേ ഉസീബ ബിഹാ മറും അല്ലേ അവളുടെ ഉമ്മാ അവൻ്റെ ഉമ്മാക്ക് ഒരു രോഗം വന്നു വഷ്തദ് ദൽമർബീബ് ബിയാമലിയ ജുറാഹിയ അലിസ് കാലിഖ് ബല ഉമ്മാക്ക് അമലിയ ജിറാഹിയ വേണമെന്ന് പറഞ്ഞു അല്ലേ അതിനുശേഷം എന്താണ് എന്താണ് എന്നാണ് നമ്മളിനി പഠിക്കാൻ പോകുന്നത് ഓക്കെ അല്ലേ മക്കൾ വായിക്കുന്നത് ശ്രദ്ധിക്കുക فوافقت، ولكن بعد برهة رجع الطبيب وقال وقال يا أنا آسف هاليا، أنا آسف هاليا، لا نقدر على الجراحة لعدم الضياء الكافي لعدم الضياء الكافي، سنجري الجراحة بكرة سنجري الجراحة بكرة.

ോറി എന്ന് പറയില്ല നമ്മൾ ഇംഗ്ലീഷിൽ അതാണ് കേട്ടോ അനആസിഫ് എനി ഞാൻ വളരെയേറെ ദുഃഖിതനാണ് ഖേദമുണ്ട് ഹാലിയൻ ഹാലിയൻ ഇപ്പോൾ അലിയവും ഞാൻ എനിക്ക് ഐ ആം സോറി എന്താണ് ഇപ്പോൾ ഞാൻ സോറി പറയുകയാണ് ലാ നഖിർ ലാ നഖിർ ലാനസ്തീ لا نقدر نمك لا. نمك إلّا عندن على الجراحة على الجراحة على العملية الجراحية يبقى أوبريشون راتان لماذا؟, لماذا؟ لعدم الضياء لعدم النور لعدم النور الكافي لعدم الضياء عدم نورنا إلّا إلّا إمّا الضياء ولتّم إلّا إمّا അന്നൂർ പ്രകാശമില്ലായ്മ അൽ കാഫി മതിയായ വെളിച്ചമില്ലാത്തത് കൊണ്ട് മതിയായ വെളിച്ചമില്ലാത്തത് കൊണ്ട് നമുക്ക് ഓപ്പറേഷൻ നടത്തുവാൻ കഴിയുകയില്ല എന്ന് ഡോക്ടർ പറഞ്ഞു സനുജിരി ഇൻഷ നമുക്ക് സനുജിരി നമുക്ക് നടത്താം അൽ ജിറാഹ അൽ ജിറാഹിയ ഈ ഓപ്പറേഷൻ നടത്താം ബിക്ര ഫിഹ് രാവിലെ നേരത്തെ നമുക്ക് നടത്താം പ്രഭാതത്തിൽ നടത്താം അല്ലെങ്കിൽ പൂക്കിടത്തിൻ നേരത്തെ നമുക്ക് നടത്താം എന്ന് മൻകാല ഡോക്ടർ പറഞ്ഞു കുറച്ച് സമയത്തിന് ശേഷം കുറച്ച് സമയത്തിനു ശേഷം കുട്ടി വന്നു ഇല ഇല റൂം ഡോക്ടറിൻ്റെ മുറിയിലേക്ക് വന്നു ഫൂമ് മുറി കേട്ടോ അവരുടെ ഇടയിൽ നടന്നു ഹൈവാറുൻ മുഹാവറത്തുൻ ഒരു ഒരു സംഭാഷണം നടന്നു അപ്പോൾ അവർക്കിടയിൽ ഡോക്ടറിൻ്റെ അടുത്തേക്ക് കുട്ടി വന്നപ്പോൾ അവരുടെ ഇടയിൽ എന്ത് സംഭാഷണമാണ് നടന്നിട്ടുണ്ടാവുക എന്നാണ് നമ്മൾ എഴുതേണ്ടത് ഇവിടെ തബീബ് അല്ല കുട്ടി അള്ളാഹു നിങ്ങളെ അഭിവാദ്യം ചെയ്യട്ടെ അള്ളാഹു നിങ്ങളെ അഭിവാദ്യം ചെയ്യട്ടെ ഇത് നമ്മൾ സംസാരത്തിനിടയിൽ ഉപയോഗിക്കുന്ന ഒരു വാചകമാണ് മിനൽ കലിമാഹദീബിയ ഉപചാര വാക്കുകൾ അതിൽപ്പെട്ടതാണ് കേട്ടോ അപ്പൊ അതുപോലെ തിരിച്ച് അള്ളാഹു അള്ളാഹു നിങ്ങളെയും അഭിവാദനം ചെയ്യട്ടെ അള്ളാഹു നിങ്ങളെയും എന്താണ് അഭിപന്യ അഭിനന്ദിക്കട്ടെ അഭിവാദനം ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിച്ചു ഏ അപ്പോൾ ഹുനാഖ് അൽ വലത്സ് എന്താണ് സല ഷെയ്ൻ ലി ത്വബീഫ് കുട്ടിയോട് കുട്ടി ഡോക്ടറോട് എന്തോ ചോദിച്ചു എന്തായിരിക്കും ചോദിച്ചിരിക്കുകയെന്ന് അതിനു ശേഷമുള്ള വാചകം നോക്കിയാൽ നമുക്ക് മനസ്സിലാവും ആ ത്വബീഫ് എന്താണ് ശേഷം ഡോക്ടർ പറഞ്ഞത് ലാ തഹഫ് ഡോണ്ട് വറി ഡോണ്ട് വറി നിങ്ങൾ ഭയപ്പെടേണ്ട വിഷമിക്കേണ്ട ഹിയ തഷ്റു ബിറാഹ ഹിയ തഷറു ബിറാഹ അവൾക്ക് ആശ്വാസമുണ്ട് അവൾക്ക് ആശ്വാസം ഉണ്ട് അപ്പോൾ കുട്ടി എന്തായിരിക്കും ചോദിച്ചിട്ടുണ്ടാവുക എൻ്റെ ഉമ്മാക്ക ഇപ്പോൾ എങ്ങനെയുണ്ട് എന്നായിരിക്കും ചോദിച്ചിട്ടുണ്ടാവുക അല്ലേ കൈഫ കൈഫ ഹാലു ഉമ്മി എന്നായിരിക്കും അല്ലേ അല്ലെങ്കിൽ കൈഫ തഷറു ഉമ്മി അൽ ആൻ ഹൽ തഷ്റു ഉമ്മി എന്നാണ് അറാഹത്ത് അൽ ആൻ എന്ത് വേണമെങ്കിലും ചോദിക്കാം അല്ലേ കൈഫ ഹാൽ ഉമ്മി എൻ്റെ ഉമ്മയുടെ അവസ്ഥ കൈഫ എങ്ങനെയാണ് ഉള്ളത് കൈഫ ഹാൽ ഉമ്മി അൽ ആൻ ഉമ്മയുടെ അവസ്ഥ ഇപ്പോഴെങ്ങനെയാണ് എന്നായിരിക്കും ചോദിച്ചിട്ടുണ്ടാവുക ഓക്കെ അല്ലേ അപ്പോൾ ഡോക്ടർ പറഞ്ഞു ലാ ലാത്തഹഫ് ഭയപ്പെടേണ്ട ഹിയ തഷ്റു ബിറാഹ അവൾക്ക് എന്താണ് ആശ്വാസം കിട്ടും

എട്ട് മണിക്ക് രാവിലെ നേരത്തെ എന്ന് പറഞ്ഞു കുട്ടി എന്തായിരിക്കും ചോദിച്ചിട്ടുണ്ടാവുക എപ്പോഴാണ് എൻ്റെ ഉമ്മയുടെ ഓപ്പറേഷൻ നടക്കുക എന്നായിരിക്കും അല്ലേ ഇവിടെ ഡോക്ടർ മറുപടി പറഞ്ഞു ഫിസാത്തിന ഫിസാത്തി അസാമിന എട്ട് മണിക്ക് ഡോക്ടർ കുട്ടി ചോദിച്ചിട്ടുണ്ടാവുക എപ്പോൾ എപ്പോൾ എന്നുള്ളതിന് വാക്കം താമക്കളെ മത്ത 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 നടക്കുക മത്ത തജിരി മാതാ

പ്ലീസ് എന്തൊക്കെ നിങ്ങൾ മനസ്സിലാക്കി വെക്കണം അങ്ങനെയുള്ള വാക്കുകൾ ലൗ ഹയ്യാഖ ലിഖ് ലാ തഹഫ് എന്നുള്ള വാക്കുകളൊക്കെ പഠിച്ചു വെക്കണം ഉസാഹിബ് ഉമ്മി ഫില്ല പ്ലീസ് അന ഉസാഹിബ് ഞാൻ കൂട്ടിരുന്നോട്ടെ ഉമ്മി എന്റെ ഉമ്മാക്ക് ഫില്ലയില ഈ രാത്രിയിൽ കൂട്ടിരുന്നോട്ടെ എന്ന് ചോദിച്ചു അപ്പോൾ മാതാ കാല ത്ബീബ് എന്ത് പറഞ്ഞിട്ടുണ്ടാകും ഡോക്ടർ സമ്മതിക്കും അല്ലേ നാം നാം എന്ന് പറഞ്ഞിട്ടുണ്ടാകും ഓക്കെ മുവാഫിഖ് എന്ത് വേണമെങ്കിലും പറയാം ഓക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടാവും പാൽ പാലത്ത് കുട്ടി പറഞ്ഞു യാ എന്താണ് താങ്ക്സ് ഡോക്ടർ താങ്ക്സ് ഡോക്ടർ എന്ന് പറഞ്ഞിട്ടുണ്ടാവും ഏ എന്നിട്ട് ഡോക്ടർ കുറച്ച് കാര്യങ്ങൾ കൂടി എന്താണ് ഇവിടെ പറഞ്ഞിട്ടുണ്ട് അതെന്താണെന്ന് കൂടി നമുക്ക് നോക്കണ്ടേ നോക്കണം ഇപ്പൊ ഡോക്ടർ ജോയ് ഡോക്ടർ ഒരു കൂട്ടി അപ്പോൾ എന്തെങ്കിലും ആവശ്യം വന്നു കഴിഞ്ഞാൽ എന്താണ് ഡോക്ടറെ കോണ്ടാക്ട് ചെയ്യണം അല്ലേ കുട്ടി അപ്പോൾ ഡോക്ടർ പറഞ്ഞിട്ടുണ്ടാവും എന്ത് എന്താണ് ഇത്താക്ട് ചെയ്യണം ഇന്തൽ ഹാജ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എന്നെ കോണ്ടാക്ട് ചെയ്യണം പറഞ്ഞിട്ടുണ്ടാവും അൽവലസ് കുട്ടി എന്ന് പറയും കോണ്ടാക്ട് ചെയ്യണമെങ്കിൽ ഡോക്ടർ എവിടെയാണ് ഇരിക്കുമെന്ന് അറിയണ്ടേ അപ്പോൾ കുട്ടി ചോദിക്കും ഐൻ ഐൻ എവിടെ തക്കൂൻ താങ്കൾ എവിടെയാണ് ഉണ്ടാവുക ഐന തക്കൂൻ താങ്കൾ എവിടെയാണ് ഉണ്ടാവുക അപ്പോൾ തൊബീബ് എവിടെ ഉണ്ടായിരുന്നു ത്വബീബ് തൊബീബ് നേരത്തെ പറഞ്ഞില്ല ഖുർഫാന്ന് അപ്പം ഫി ഖുർഫത്തീ ഫി ഖുർഫത്തി എന്ന് വേണമെങ്കിൽ പറയാം അല്ലെങ്കിൽ ഫി ഖുർഫത്തിൽ ഇഷ്തിഷാർ ഇസ്തിഷാർ എന്ന് കേട്ടിട്ടുണ്ടോ മക്കൾ കൺസൾട്ടിങ് ഡോക്ടർ പരിശോധിക്കുന്ന സ്ഥലം ഖുർഫത്തുൽ ഇസ്തിഷാർ

ഉമ്മാക്കിപ്പോൾ എങ്ങനെയുണ്ട് അമ്മി കൈഫഹു ഉമ്മി എൻ്റെ ഉമ്മയുടെ അവസ്ഥ എങ്ങനെയാണ് അപ്പം ലാത്തഹഫ് കുഴപ്പമില്ല പേടിക്കേണ്ട അവൾക്ക് ഇപ്പോൾ കുഴപ്പമില്ല അവൾ ഇപ്പോൾ ഇപ്പോൾ ഇപ്പോഴവൾക്ക് ആശ്വാസമുണ്ട് എന്ന് പറഞ്ഞു അപ്പോൾ കുട്ടി ചോദിച്ചു മത്തിരി അൽ അമലിയ അൽ ജിറാഹിയ എപ്പോഴാണ് എന്താണ് ഓപ്പറേഷൻ നടക്കുക ബുഖൻ രാവിലെ നേരത്തെ ഓ ക്ലോക്ക് മോർണിംഗ് എയ്റ്റ് ഓ ക്ലോക്കിനാണ് നടക്കുക അപ്പോൾ കുട്ടി ചോറിഞ്ഞു എന്താണ് പ്ലീസ് ഫി ഉമ്മി ഞാൻ ഉമ്മയോടൊപ്പം രാത്രി കഴിച്ചു കൂട്ടിക്കോട്ടെ അപ്പൊ പറഞ്ഞു കുട്ടി അൽപ്ര നന്ദിയുണ്ട് ഡോക്ടർ ഡോക്ടർ ചോദിച്ചു ഇത്തസിൽ ബി എന്നെ കോണ്ടാക്ട് ചെയ്യണം ഇന്ദൽ ഹാജ ആവശ്യമുള്ളപ്പോൾ അപ്പോൾ കുട്ടി പറഞ്ഞു കൈഫ് അയ്യ അയിനത്തക്കവും താങ്കൾ എവിടെയാണ് ഉണ്ടാവുക ഡോക്ടർ പറഞ്ഞു ഫിഹുർഫത്തിൽ ഇസ്തിഷാർ ഓക്കെ അല്ലേ അപ്പോൾ അത്രയും പാഠഭാഗങ്ങൾ ഇത് ഈ പ്രവർത്തനം നിങ്ങൾ എഴുതിയെടുക്കുക ഇൻഷാല്ല ബാക്കി പാഠഭാഗങ്ങൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം അതുവരെ മയസ്സലാം